മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:37 ധ്യാന വിഷയമാക്കുകയാണ്. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ chapter 5 verse 37, അവിടെ ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വാക്കുകൾ വളരെ മൂർച്ചയേറിയതാണ്. മറ്റൊരാളെ നശിപ്പിക്കുവാനും ഉയർത്തുവാനും നമ്മുടെ സംസാരത്തിന് കഴിവുണ്ട്. ലോകത്തിന് ഏറ്റവും പ്രയോജനം വരുത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളതും നാവ് തന്നെയാണ്. പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശക്തി പകരുന്നു, നെഗറ്റീവായിട്ട് സംസാരിക്കും മറ്റുള്ളവരെ തളർത്തിക്കളയുകയും ചെയ്യുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം. ബുദ്ധിപൂർവം ഉപയോഗിക്കുന്ന വാക്കുകൾ സംഭവത്തെ തിരിച്ചുവിടും. പാപിയെന്ന് മുദ്രകുത്തി കല്ലെറിയാൻ യഹൂദന്മാർ ബലമായി പിടിച്ചുകൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും അറിയാം: പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. എല്ലാവരും പിരിഞ്ഞുപോയി. അവളെ കർത്താവ് ശാന്തിയോടെ അയക്കുകയാണ്: മോളെ, നീ സമാധാനത്തോടെ പൊക്കോളൂ, ഇനി പാപം ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞു വിടുകയാണ്. അതവളെ ദൈവത്തിലേക്ക് തിരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇരുമനസ്സുള്ള സൗൾ ദാവീദിനെ കൊല്ലുമെന്ന് ആക്രോശിക്കുകയും അടുത്ത നിമിഷം എൻ്റെ മകനെ ദാവീദേ എന്ന് വിളിച്ച് അനുതപിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം സൗൾ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർക്കുമ്പോൾ അപമാനബോധവും ലജ്ജയും തോന്നുന്നുണ്ടോ? ഇന്നെല്ലാവരും ഒന്ന് ആത്മശോധന ചെയ്യണം. ആരെയെങ്കിലും മുറിപ്പെടുത്തുവാൻ അത് കാരണമായിട്ടുണ്ടോ? മറ്റൊരാളുടെ ബലഹീനതകളെപ്പറ്റി പറഞ്ഞ് രസിക്കുവാൻ നമ്മൾ ഒരുമ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ ഭാവി നശിപ്പിക്കുവാൻ നമ്മുടെ വാക്ക് ശക്തമാണ്. നാം പറയുന്ന ഓരോ വാക്കിനും ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കരുതലോടെ മാത്രമേ സംസാരിക്കാവുള്ളൂ. സംസാരത്തിൽ ഗൗരവമുണ്ടായിരിക്കണം, അതോടൊപ്പം മിതത്വവും ഉണ്ടായിരിക്കണം. കാരണം അത്ര മൂർച്ചയേറിയതാണ് നമ്മുടെ നാവ്. നമ്മുടെ നാവ് പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ പറ്റി പറയാൻ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. വളരെ വളരെ കുറവായി മാത്രം കുറവുകൾ ചൂണ്ടിക്കാണിക്കാം, അതിനായി പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും